നാട്ടിക മണപ്പുറത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ബാപ്പു വലപ്പാടിന്റെ സാഹിത്യ ജീവിതത്തിന് അമ്പതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആരംഭിച്ച സാഹിത്യ ജീവിതം അൻപത് വർഷം പൂർത്തീകരിച്ച സന്തോഷത്തിലാണിപ്പോൾ ഇക്കാലത്ത് ബാപ്പു എഴുതി തീർത്ത നോവലുകളും ചെറുകഥകളും നാടകങ്ങളും നിരവധിയാണ് ഒരേസമയം എഴുത്തുകാരനും അഭിനേതാവും മത സാംസ്കാരിക പ്രവർത്തനമാകാൻ കഴിയുന്നു എന്നതാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് നിർദ്ധന മത്സ്യത്തൊഴിലാളി കുടുംബത്തിലായിരുന്നു ജനനം ഉപജീവനത്തിനായി ബി ഡിതെറുപ്പേറ്റെടുത്ത ബാപ്പു കാറ്റ് എന്ന പുസ്തകമെഴുതിയാണ് സാഹിത്യ മേഖലയിലേക്ക് പിച്ചവെച്ചത് പിന്നീട് പ്രതിധ്വനി നിഴലും നിലാവും അബ്ബാസിയയിലെ അബ്ബാസ് സുഹൃതം എന്നിങ്ങനെ നീണ്ടുപോയി ഇതിനിടെ മണപ്പുറത്തെ നാടക പ്രവർത്തകനും ഗുരുതുല്യനുമായ കുമാർജി നാടകങ്ങൾ എഴുതാൻ പ്രോത്സാഹനം നൽകി അതോടെ കുഞ്ഞാമിന സത്യസാക്ഷി സ്നേഹസന്ദേശം സന്ദേശം എന്നിങ്ങനെ നിരവധി നാടകങ്ങൾ പിറന്നു ഇതിനായി ത്രിവർണ തിയേറ്റേഴ്സ് എന്ന ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി പുസ്തക പ്രസിദ്ധീകരണത്തിനു ശേഷം സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് സംഘടിപ്പിക്കുകയും നാടകരംഗത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയും ഒട്ടനവധി നാടകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി ചെറുകഥകളും നാടകങ്ങളും നോവലുകളുമായിട്ട് ഏകദേശം പതിനാല് പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ഒപ്പം നാടിക മണപ്പുറത്തെ ഒട്ടേറെ കലാസാഹിത്യ സാംസ്കാരിക സംഘടനകളിലും ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി ടെലിഫിലിം തരംഗമായപ്പോൾ സുരേന്ദ്രൻ മങ്ങാടിന്റെ ദ്വീപുകൾ വിജിലൻസിന്റെ നിശബ്ദരാവരുത് കുഞ്ഞാമിന കിനാവ് കാട്ടൂർ മാർക്കറ്റിനെക്കുറിച്ചുള്ള അങ്ങാടിക്കടവത്ത് തുടങ്ങിയവയിലും അഭിനയിച്ചു സാഹിത്യ ലോകത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയതിന് ഗീതാഗോപിയമ്മിൽ ഏർപ്പെടുത്തിയ എം എൽ എ അവാർഡ് കവി അക്കിത്തത്തിൽ നിന്നും ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ഒമാൻ ഹെൽപ്പ് ലൈൻ കാരുണ്യം അവാർഡ് അബുദാബി എൻ ആർ ഐ സഹൃദയ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് തന്റെ പതിമൂന്നാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ് പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ബാപ്പു വലപ്പാട് TCV News, TruppRaya.